ഹായ് ചക്രാസ് കിച്ചൺ അഗെയിൻ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ചക്ക വേവിച്ചതാണ്. അതിനായിട്ട് ഒരു 3 കപ്പ് ജാക്ക് ഫ്രൂട്ട് അരിഞ്ഞത് വെച്ചു, ഫ്ലെയിം ഓണാക്കി അതിലോട്ട് 1 കപ്പ് വെള്ളമൊഴിച്ചു. ഇനി അതൊന്ന് അടച്ചു വെക്കുകയാണ്. അടച്ചു വെച്ചു. അത് തിളയ്ക്കുന്നുണ്ട് നല്ലതായിട്ട്. ഇതിനിടയിൽ ഞാൻ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. 1/2 കപ്പ് തേങ്ങ എടുത്തു, ഗ്രേറ്റഡ് കോക്കനട്ട്, ഗ്രീൻ ചില്ലീസ് 4 എണ്ണം, അതുപോലെ ഗാർലിക് 3 എണ്ണം, ഇതെല്ലാം കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയും കുറച്ച് ജീരകവും ഉപ്പും കൂടി ഇട്ട് ഇത് നല്ലതായിട്ട് അരച്ചെടുക്കാൻ പോകണം. അതിലൊരു 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ഇട്ടു. ഇനി അതുപോലെ തന്നെ ഒരു 2-3 നുള്ള് ടർമറിക് പൗഡർ ഇട്ടു. ഇതെല്ലാം കൂടെ അരയ്ക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇടുകയാണ്. അന്നേരം നല്ലതായിട്ട് അത് മിക്സാകും. ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ടു ഉപ്പ്. ഇനി ഇത് അരയ്ക്കാൻ പോവാണ്. ഇതന്നേരം പകുതി വേവായി, അതൊന്ന് കുടഞ്ഞു കൊടുക്കാം. ചൂട് വേകാനുണ്ട്. എന്നിട്ട് ഈ അരപ്പ് അതിനകത്ത് ചേർക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ അരപ്പ് ഇടാൻ പോവാണ്. അങ്ങനെ അരപ്പിട്ടു. എന്നിട്ട് അരച്ച വെള്ളം 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു. എന്നിട്ട് ഇതൊന്നുകൂടെ മൂടി വെക്കുകയാണ്. സത്യത്തിൽ ഇതിന് കറിവേപ്പിലയും കൂടെ വേണമായിരുന്നു, പക്ഷേ കറിവേപ്പില ഇല്ല. കൊറോണ ആയ കാരണം ഇന്ത്യൻ കടകൾ മിക്കവാറും എല്ലാം അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അത് കിട്ടിയില്ല. ഒന്നുകൂടെ അടച്ചു വെക്കുകയാണ്. ഇന്നത്തെ നേരം ഉപ്പും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് അരച്ചതാണ്. അന്നേരം അടച്ചു വെക്കുക 1-5 മിനിറ്റ്. 2 മിനിറ്റ് കഴിഞ്ഞു. ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട്. ഇനി ഒന്നുകൂടെ അടച്ചു വെക്കാൻ പോവാണ്. അങ്ങനെ വെള്ളമെല്ലാം പറ്റി, ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രോസൺ ചക്കയായിരുന്നു. ഇവിടെ ടൊറോണ്ടോയിൽ ഫ്രഷ് ചക്ക ചിലപ്പം കിട്ടും. ഇത് പക്ഷേ ഫ്രോസൺ വാങ്ങിച്ചു വെച്ചതാണ്. അതാണിപ്പോൾ ഉണ്ടാക്കുന്നത്. സാധാരണ ഈ ചക്ക ഉണ്ടാക്കുമ്പം കടുക് വറുക്കത്തില്ല, പക്ഷേ ഞാൻ ഇച്ചിരി കടുകും കൂടെ വറുക്കാൻ പോവാണ്. അതിനായിട്ട് വേറൊരു പാൻ എടുത്തു, ഫ്ലെയിം ഓണാക്കി ഇതന്നേരം ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാൻ കടുക് വറുക്കാൻ പോവാണ്. അതിന് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലോട്ട് 1/2 ടീസ്പൂൺ മസ്റ്റർഡ് സീഡ്സ് ഇട്ടു. ഉള്ളി, ചുമന്ന ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതിട്ടു. ഇത് നേരെ ഇളക്കി കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് മൂക്കുമ്പം കുറച്ച് കോക്കനട്ടും കൂടെ, ഗ്രേറ്റഡ് കോക്കനട്ടും കൂടെ അതിനകത്ത് ഇട്ടിട്ട് താളി. കോക്കനട്ട് ഇടാൻ പാടില്ല, അതൊരു
ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇത് മൂത്തു ഇതിനി ഞാൻ ഈ ചക്ക വേവിച്ചതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് തളിക്കാം അങ്ങനെ നമ്മുടെ ചക്ക പുഴുക്ക് ഓർ ചക്ക വേവിച്ചത് റെഡിയായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അത് കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം ഊറുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ചക്രാസ് കിച്ചൻ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ കുക്കിംഗ് ചാനൽ ചക്രാസ് കിച്ചൻ താങ്ക് യു ബൈ നൗ ടേക്ക് കെയർ